നല്ല ചെന്നായ കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണത്, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പോലീസ് സേനയിൽ ചേരരുതെന്ന്. എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചാൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് നമ്മളെ ഏൽപ്പിക്കും. ഹലോ, നമസ്കാരം ഡാ, എല്ലാവരും സുഖല്ലേ? അപ്പോ നമ്മൾ ഇക്കണ്ട കാലത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളും പിന്നെ നമ്മുടെ പണ്ടാറ ബുദ്ധിക്ക് വെച്ച് ചെയ്യുന്ന വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് സഹോദര സ്ഥാപനങ്ങളൊന്നുമില്ല. നിങ്ങമാതിരിയുള്ള ഭ്രാന്തമായ ചിന്തകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഞാൻ 3D ആനിമേഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു കൂട്ടുകാരനായിട്ടൊരു എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവൻ ക്ലാസ് കഴിഞ്ഞ് നേരെ എൻ്റെ വണ്ടിയുടെ പിന്നെ കയറിയിരിക്കും. ഇപ്പോൾ പോണ വഴിക്ക് ഇവനെ ഞാൻ അവിടെ ഇറക്കി വിടും. അപ്പോൾ അങ്ങനെ വന്ന് വന്ന് ഭയങ്കരമായിട്ട് ഇവനായിട്ട് അടുപ്പായി. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പക്കാ ടൗണിൽ എത്തിയ സമയത്ത് ടൗണിൽ, തൃശ്ശൂർ ടൗണിൽ ഗംഭീരമായ പ്രകടനം നടക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഏത് കലാലയ രാഷ്ട്രീയ കേട്ടോ, കോളേജിലെ രാഷ്ട്രീയത്തിലെ ഒരു പാർട്ടി വിജയിച്ചതിൻ്റെ നടക്കണു. അപ്പോൾ പാർട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജാഥ വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി ചവിട്ടി. ഇവൻ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഹൈ, നമ്മൾ ജയിച്ചില്ലേ എന്നും പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ കാണാട്ടാന്ന് പറഞ്ഞിട്ട് പോകും വണ്ടി വന്ന് ഇറങ്ങിപ്പോയി. ആ സ്വാഭാവികം. അവൻ പിള്ളേർ ചോദിച്ചു, നമ്മൾ ജയിച്ചില്ലേ എന്ന് ചോദിക്കണേ കേട്ടു, പിള്ളേർ ആണെന്നും പറയണ കേട്ടു. അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോ ഇവനെ ക്ലാസ്സിൽ കണ്ടില്ല. അപ്പൊ ഞാന് ചോദിച്ചപ്പോ ബാക്കി പിള്ളേര് പറഞ്ഞു, അവൻ എന്തോ ഇടി കിട്ടിയിട്ടുണ്ട്, അവൻ ആശുപത്രിയിലാന്ന് പറഞ്ഞു. ചേടാ, അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആശുപത്രി ചെന്നപ്പോ കാരണമൊക്കെ സീൻ എന്താണെന്ന് വെച്ചെങ്കില്, കയ്യുമ്പോ ചെറിയൊരു കെട്ടുണ്ട്, അത്രേ ഉള്ളൂ, വലിയ പരിക്കൊന്നുമില്ല, അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ എന്താ പറ്റിയടാ, എന്തുണ്ടായെന്ന് ചോദിച്ചപ്പോ അത് അധികം മിണ്ടണില്ല അവൻ. അപ്പൊ അങ്ങനെ പറയണല്ലോ, ഇത് പറയുന്നുണ്ട് പക്ഷെ ഇതില്ല. അപ്പൊ നാക്കിനാണ് പരിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുണ്ടായെന്ന് ചോദിച്ചപ്പോഴാണ് സംഭവം വെച്ചെങ്കില് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത്. ഇത് വേറെ ഒന്നല്ല, ഇവൻ പോയിട്ട് വലിയ സ്റ്റൈലിൽ മധ്യസ്ഥം പറഞ്ഞു. കാരണം ഇവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇവൻ ആ കോളേജായിട്ട് സത്യം പറഞ്ഞ യാതൊരു ബന്ധവും ഇല്ല, ആ പിള്ളേരായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പാർട്ടിയുടെ ആവേശം കണ്ടപ്പോ അണ്ണൻ ചാടിപ്പോയതാ. അവിടെ പോയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ചെറിയ ഇടി ഉണ്ടായി വേറെ ടീമായിട്ട്. അപ്പൊ ചേട്ടനാണല്ലോ വലിയ സ്റ്റൈലിൽ കയറി മധ്യസ്ഥം പറയാൻ നിന്നു. മധ്യസ്ഥം പറയാൻ നിന്നപ്പോ ഈ പുതിയ പിള്ളേർക്ക് എന്ത് ചേട്ടൻ, ഇവ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ കയറി നേരെ ആടികിരി ഒട്ട പെടയ പടച്ചു. ആ പെടച്ച പെടയില് നാവും കൂടി കൂട്ടി കടിച്ചിട്ട് സാധനം പൊട്ടി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ശരിയായത്. ശരിയായി കഴിഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചേ, എന്റെ പൊന്നു മോനെ, നിനക്ക് ഈ വെറുതെ ആവശ്യമില്ലാത്ത ഇതിൽ പോയി തലരണവന്റെ കയറേണ്ട അമ്മയിലേക്ക് എന്റെ വണ്ടി വരുതയ്യ, ഞാൻ നിന്റെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കില്ലായിരുന്നു ഞാൻ ചോദിച്ചു. പറഞ്ഞു, അമ്മാഷ അത് സാറിനത് അറിയാത്തതുകൊണ്ട് അതൊരു ആവേശമാണ് അത്. കാരണം നമ്മളെ ചെറുപ്പം തൊട്ട് ഇത്ര കാലം പോയില്ല, അതൊരു ഭയങ്കര ആവേശമാന്ന് പറഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കില്, ഈയിടെ നമ്മൾ കാണുന്ന ന്യൂസ്, റീസെന്റ് ആയിട്ട് വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാല്, നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ പിള്ളേരെ വിട്ടിട്ട് ഈ പിള്ളേര് കയറി മാഷ കരണംകുട്ടി അടിച്ചു പൊട്ടിക്കുക, അത് സോറി മാഷല്ല, പ്രിൻസിപ്പാളിന്റെ കരണംകുട്ടി അടിച്ചു പൊട്ടിക്കുന്നു, പ്രിൻസിപ്പാള് കയറിയിട്ട് കൊച്ചിനെ അടിക്കുന്നു. ഈ മാതിരി അഭ്യാസങ്ങൾ ഇപ്പൊ നടക്കണം. വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ നല്ല അടിപൊളി കിടക്കാച്ച അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട്, കാരണം ഇത് പണ്ടും ഉണ്ടായിരുന്നു, 1970 തുടങ്ങിയ അഭ്യാസമാണ് അത്. ഓക്കെ, അവിടെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്താ പറയാ, വല്ലപ്പോഴും ഒരിക്കൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്നുള്ളത് മാറിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ വയനാട് നടന്ന നമ്മുടെ മറ്റേ പ്രവാസിയുടെ ഒരു കൊച്ചിന്റെ കേസ്, കൊല്ലപ്പെട്ട കേസ്, ട്രിവാൻഡ്രത്തുണ്ടായ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ അതുണ്ടായ കേസ്, ഈ ഒരു കേസ്, ഇത് വളരെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടി കൂടി വരിക. അതായത് മുന്നേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ അത് കൂടി കൂടി വരികയാണ്. ഇവിടെ നമ്മൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട വലിയൊരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള സാധനം നമുക്കുണ്ട്. നമ്മുടെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം, അല്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 15-17 കൊല്ലം നമ്മുടെ തണലില് ഇട്ട് വളർത്തിയ നല്ല നമ്മുടെ കുഞ്ഞു മക്കളെ അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പായിട്ട്, അതായത് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വിടുന്നതിന് മുമ്പായിട്ട്, കാരണം സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള തത്രപ്പാടും കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവരെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ വീടെന്ന് പറയുന്ന അത്രയും എന്താ പറയാ സുരക്ഷിതത്വം ഉള്ള സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്ത് ആയ നമ്മുടെ വിദ്യാലയം, അവിടെ നമ്മൾ വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ഇവരെ, അവിടെ വെച്ചിട്ട് നമ്മൾ ആരാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചത്, അവരാൽ നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇവൻ എന്ത് പറഞ്ഞു, സ്വന്തം മകൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് അറിയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ.
ആ കൊല്ലപ്പെട്ടു എന്ന് ഉള്ള ന്യൂസ് കേൾക്കുമ്പോ ആ വാർത്ത കേൾക്കണ ഒരു പിതാവ്, പ്രത്യേകിച്ച് പ്രവാസി കേരള പിതാവിന്റെ ഒരു അവസ്ഥ, അത് ഭയങ്കര ഒരു, അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. ഈ പിള്ളേര് കോളേജിൽ വരുന്ന പ്രായം, നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നേക്കള തന്നെയാ, നല്ല ചോരത്തളപ്പുള്ള പ്രായമാണ്. ആ പ്രായത്തിൽ നമുക്ക് ലോകം എടുത്ത് തിരിച്ചു മറയ്ക്കാനൊക്കെ നമുക്ക് തോന്നും, വിപ്ലവം ഉണ്ടാവും, ആവേശം ഉണ്ടാവും, അലമ്പ്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് അലമ്പ് കാണിക്കുന്ന ആൺപിള്ളേരോടാണ് പെൺപിള്ളേർ കുറച്ചൊരു ഇതിക്കും. തീർച്ചയായിട്ടും എനിക്ക് ഹോർമോണിന്റെ ഒരു പ്രശ്നമാണിത്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ മാനസികമായിട്ടുള്ള ദൗർബല്യം സത്യം പറഞ്ഞ നേരിടുന്ന ഒരു പ്രായമാണത്. എല്ലാം കൊണ്ടും ശാരീരികമായിട്ടൊരു എല്ലാ വളർച്ച എത്തിയിട്ടും എന്നാൽ മാനസികമായിട്ട് പക്വത ഇല്ലാത്തൊരു പ്രായം. ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങളാ, അതായത് സമരത്തിന് പോവാ, ബസ് തല്ലിപ്പൊളിക്കുക, പോലീസുകാരെ കെട്ടുകയറ, എന്തൊരു സുഖം എന്നറിയാ പരിപാടി. ഇതിൻ്റെ അകത്ത് ഈ വക കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിലിട്ട് കുരുക്കണ് ചെയ്യണേ. ഈ കുട്ടികളെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവരുടെ ഭാവിയില് ഇവർക്ക് നല്ല നല്ല വിദ്യാഭ്യാസം കിട്ടേണ്ട കാര്യങ്ങൾക്ക് ഇവർക്ക് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ട് വരും. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. ചില നല്ല നല്ല ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ സംഘടനകളൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അതൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കുള്ളൂ, അല്ല അടുപ്പിക്കില്ല. മാനസികമായുള്ള പിരിമുറുക്കങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇത്രയും പല കാര്യങ്ങളും ഈ വക നമ്മുടെ ഈ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് സമരം ചെയ്യണം, വിപ്ലവം ഉണ്ടാക്കണം, അലമ്പുണ്ടാക്കണം, പോലീസുകാരെ തല്ലണം, തീത്ത പറയണം, അതൊക്കെ എന്ത് വലിയ സംഭവം തോന്നുന്ന പ്രായമാണ്. ഇതൊക്കെയും നടത്തി കൊടുക്കുക എന്നുള്ളൊരു വ്യാജേന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ റെഡി മണി പാകമായിട്ടിരിക്കുന്ന നല്ല ചെന്നായ കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ് നമ്മള് പോണത്, നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണത്. അതിനകത്ത് നീല, പച്ച, ചുവപ്പ്, മഞ്ഞ, കറുപ്പ, വെള്ള എന്നും പറഞ്ഞ പല പല കളറിന്റെ ഉടുപ്പിട്ടുകൊണ്ട് ഇവരങ്ങിരിക്കും. അപ്പൊ ഇതിനകത്തേക്ക് നമ്മുടെ മക്കള് പോയി ചാടിക്കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലഹരിയാണ്. ഈ ലഹരിയിൽ പെട്ടുകഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളും കോളേജിൽ വെച്ചിട്ടൊരു 40 പേരോ 50 പേരോ മരിക്കും, മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുക. കോളേജിന്റെ പുറത്ത്, അതായത് ഇപ്പൊ പഠനകാലം കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും ഈ പണി പിന്നാലെ വരണത്. അപ്പൊ ഇത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ സാധനം പിന്നീടായിരിക്കും നമുക്ക് പണി കിട്ടുക. നമ്മളൊരു കോളേജിൽ പോയിട്ട് നമ്മുടെ കൊച്ചിന് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ. നമ്മൾ ആരെങ്കിലും അഡ്മിഷന്റെ കൂടെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മൾ അഡ്മിഷൻ എന്റെ മോനെ ഞാൻ കൊടുക്കണു അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കണു എന്ന് ഞാൻ നമ്മൾ പറയൂ. പിന്നെ എന്തിനാണ് ഈ സാധനത്തിന് വേണ്ടി ഇങ്ങനെ അഡ്മിഷൻ എന്താ പറയാ ക്യാമ്പയിൻ എന്ന് പറയുന്നിട്ട് ഈ ഒരു പണിക്ക് നമ്മൾ ഇരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വലിയ വലിയ ആൾക്കാരും കുട്ടികളൊക്കെ ഇറങ്ങണം. അതെങ്ങനെ വേണമെന്നറിയാ, എനിക്ക് എൻ്റെ രാഷ്ട്രീയം ഉള്ളമാതിരി നിനക്ക് നിന്റെ രാഷ്ട്രീയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് വേണം? ഒരു പരസ്പര ധാരണയും ഒരു സ്നേഹവും അതിക്കും വേണം നമുക്ക്. അങ്ങനെ എല്ലാവർക്കും എല്ലാ ഇതിനകത്തും വിശ്വസിക്കാനുള്ള അവകാശവും എല്ലാം ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ആ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് നമ്മളവരെ ഏൽപ്പിക്കുകയുള്ളൂ അല്ലെ. അല്ലാതെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഒരു തേർഡ് ഇയറോ ഫോർത്തോ വാട്ടെവർ ആ സമയത്ത് നീ പോയിട്ടൊരു പ്ലാൻ വരച്ചിട്ട് ഒരു 2 നില വീട് പണിയാൻ പറയുമോ? നമ്മളാരെങ്കിലും, നമ്മളാരും കൊടുക്കില്ല. ബോധമുള്ള നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ കുട്ടികളുടെ കയ്യിൽ രാഷ്ട്രത്തിന്റെ ഭാവി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാറാപ്പ് നമ്മൾ എന്തിനാണ് ചുമക്കാൻ കൊടുക്കണേ? കാരണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയാനായിട്ട് അവർക്ക് അതിനുള്ള ബോധമില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ പണിക്ക് ഇറക്കാൻ ഒരു കുഴപ്പമില്ല. ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഇതിൻ്റെക്കും തലപ്പത്തിരിക്കുന്ന ആൾക്കാരാ, അവരത് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിങ്ങനത്തെ ചൂഷണത്തിന്റെ ആ ഏരിയയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. അതിനകത്ത് വേറൊരു വർത്തമാനമില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ അണികളെ എന്തലമ്പുണ്ടായി കഴിഞ്ഞാലും അക്രമത്തിന് ഞങ്ങൾ വിടില്ല, അല്ലെങ്കിൽ ഒരു സമരത്തിനോ ഒരു കാര്യത്തിനോ ഞങ്ങൾ വിടില്ല. നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടാക്കുന്ന അലമ്പുകൾക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല അല്ലെ. അപ്പൊ നമ്മൾ പറയില്ല, നമ്മള് ഒന്ന് പറയാ, നമ്മള് സെറ്റാണ് മക്കളെ, എന്തുണ്ടെങ്കിൽ നമ്മള് ചേട്ടന്മാരെ നോക്കിക്കോളാന്ന് പറയും. ഈ നോക്കി നിൽക്കലുണ്ടാവുള്ളൂ. ഈ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ കുടുംബത്തിനല്ലേ പോണത്. എന്തെങ്കിലും സ്മാരകങ്ങൾ ഉണ്ടാക്കി, ഒരു സ്തൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലക്സ് അടിച്ച് വെച്ച് കഴിഞ്ഞാലൊരു 2 മഴ കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോവും അല്ലേ. അത് കാലഹരണപ്പെട്ട് അത് അങ്ങോട്ട് പോവും.
പക്ഷെ നിങ്ങളുടെയൊക്കെയും ഫാമിലിയിൽ വരുന്ന നഷ്ടങ്ങളുണ്ടല്ലോ, അത് വേറൊരാളും വിചാരിച്ചാൽ നികത്താൻ പറ്റില്ല. നമ്മുടെ ഓരോ സ്ഥലങ്ങളുണ്ട് ദൈവം നമുക്ക് തന്നേക്കണത്, അത് നമ്മൾ തന്നെ നികത്തണം, വേറെ ആളെ കൊണ്ട് പറ്റില്ല. അത് ഈ സംഘടനാ പരിപാടിയും കാര്യങ്ങളൊക്കെയും ഇത്ര വലിയ നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ തലപ്പത്തിരിക്കണ മെയിൻ ആൾക്കാര് ഇവരുടെ ഒന്നും മക്കളെ ഈ വക പണിക്കിറക്കാത്ത? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാനീ പറയണത് ഇതിന്റെ ആവേശം മൂത്ത് പോണ കുട്ടികളുടെ അടുത്താണ്. ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും ഓരോ ഇതിനകത്തും പ്രവർത്തിക്കുന്നു, അപ്പൊ ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കത് മനസ്സിലാവും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, തിരിച്ചറിയേണ്ട കാര്യം എന്താ വെച്ചാല്, ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാര് സ്വന്തം മക്കളെ ചിലപ്പോൾ കേരളത്തിൽ പോലുള്ള പഠിപ്പിക്കണ്ടാവുക. ബാക്കി ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, മാനസികമായ സമ്മർദ്ദം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പോലീസിനെ മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയി ജാഥ ചെയ്ത് പിടിച്ചു ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ മതി, ഒരു പാസ്പോർട്ട് കിട്ടുമോ? പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാ. അതിനകത്ത് നിങ്ങൾ ഇമാതിരി പണി കാണിച്ചുള്ളതെന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാവി കോഞ്ഞാട്ടയാവും. കോഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് തെറ്റാ തന്നെ പറയും, കോഞ്ഞാട്ട അതാവും. കോളേജിൽ നടക്കുന്ന അരാജകത്വം, പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, അവകാശങ്ങൾ കിട്ടാത്തത് പിടിക്കാത്തതെന്ന് പറഞ്ഞിട്ട് സംഭവിക്കുക ശരിയാണ്. കാരണം ഇതിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരും കുറച്ച് പ്രശ്നക്കാരാ. അപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എന്താ വെച്ചെങ്കില് 1970 ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ തുടങ്ങാൻ എന്ത് വേണ്ടിട്ടാണെന്നറിയാ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഒരു തേങ്ങയില്ല. നമ്മൾ കാലഘട്ടങ്ങൾ ഒരുപാട് നമ്മുടെ മാറി, കാലഘട്ടം പുരോഗമിച്ച് അങ്ങ് അങ്ങ് അറ്റത്തെത്തിയിട്ടും ഈ ഒരു സാധനത്തിന് മാത്രം നമ്മൾ ഈ 70s സാധനം നമ്മൾ തുടരേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അല്ലേ? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എല്ലാ സാധനമുണ്ട്, ഫേസ്ബുക്കിൽ ഇടപാടുണ്ട്. നിങ്ങൾ അവിടെ കാണുന്ന അക്രമങ്ങൾ അനീതികളൊക്കെയും ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാല് ലോകം മുഴുവൻ കാണും. നിങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ അപ്ഡേഷൻ, അതിന്റെ ഫോളോ അപ്പ് നടത്താനായിട്ട് അത് ഓൺലൈൻ വഴി ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പഴയ ഒരു മാറാപ്പ്, ഈ ഒരു വിഴുപ്പ് നമ്മൾ ചുമക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അതായത് കോളേജ് നടത്തുന്ന ആൾക്കാര് അങ്ങനത്തെ ആൾക്കാരൊക്കെ ചിന്തിക്കണം, ഇത് വേണോ, ഇനി ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഒരുപാട് കോളേജുകൾ നടക്കുന്നുണ്ടല്ലോ ഈ രാഷ്ട്രീയമില്ലാത്തത്, അവിടെ ഈ യൂണിയൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നു, അവർ കാര്യങ്ങൾ ചെയ്യുന്നു, മാന്യമായിട്ട് പഠിക്കുന്നു, അവർ പുറത്തു പോകുന്നു, ഒരു കുഴപ്പമില്ല. മറ്റേ ഈ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് മക്കളെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് നമുക്ക് തുരത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കടിഞ്ഞാനിടുക. നമ്മളെല്ലാം ഒരു പൊസിഷനിൽ പോകും. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എല്ലാവരുടെ ഉള്ളിൽ തീവ്രവാദി ഉണ്ട്. എൻ്റെ ഉള്ളിൽ തീവ്രവാദി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിത് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, തലപ്പത്തിരിക്കുന്നവർ, അതായത് ഇപ്പൊ ഈ പ്രിൻസിപ്പാളിന്റെ കേസിൽ ആണെങ്കിലും ഏത് മാഷിമാരുടെ കേസാണെങ്കിലും, നമ്മൾ ജോലിക്ക് പോണ സമയത്ത് നമ്മൾ നമ്മുടേതായ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് കുട്ടികളാണ്, വലിയ വലിയ തലമുറയാണ് നമുക്ക് വാർത്തെടുക്കാനുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ മാഷിമാരും ടീച്ചർമാരും ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. നിസ്സാര പണിയല്ല. പണ്ടേക്കും ഞാൻ എനിക്ക് അനുഭവമുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്കും ചില ചില കുട്ടികളോട് ടീച്ചർമാർക്കും മാഷിമാർക്കും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. പ്രത്യേക കളറുള്ള കുട്ടികളോട് പ്രത്യേക ചില മാഷിമാരും ടീച്ചർമാരും മക്കൾ ഇരിക്കുന്നുണ്ടാവും, അവരോട് താല്പര്യം ഉണ്ടാവും. അങ്ങനെ പല പല അഭ്യാസങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ആ പരിപാടി നിങ്ങളുടെ ഇമാതിരിയുള്ള പണികൾ കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പുറത്ത് തഴച്ച് വളരണത്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം മര്യാദക്ക് ചെയ്യുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത്തിക്കണ്ണികളൊന്നും വരില്ല. തലപ്പത്തിരിക്കുന്നവർ ശരിയല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മൾ പഠിക്കണ സ്ഥലത്തായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇന്ന് കുറച്ചാൾ മുമ്പ് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരനെ മൊത്തത്തിൽ ഞാൻ ഇതൊക്കെ പറയുന്നതല്ല, പക്ഷെ ഈ തലപ്പത്തിരിക്കുന്നവര് സബോർഡിനേറ്റ്സിന്റെ സമ്മർദ്ദവും കാര്യങ്ങളെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ പോലീസുകാർ ആത്മഹത്യയില്ലായിരുന്നു. ആ പോലീസുകാരന്റെ ആത്മഹത്യക്കുറിപ്പിൽ 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് പുള്ളി എഴുതിയിരുന്നത്. മക്കളെ നിങ്ങൾ നന്നായി പഠിച്ചോളോ, നമ്പർ 1. നമ്പർ 2, മക്കളെ നിങ്ങൾ അമ്മേനെ നോക്കിയോളോ. നമ്പർ 3 ആണ് ഏറ്റവും ഹൈലൈറ്റ്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പോലീസുകാരനിൽ ചേരിയിരിക്കുന്നു. അപ്പൊ അത്ര മാത്രം പ്രഷർ കിട്ടിയിട്ടാണ് ഒരു 10-40 വയസ്സുള്ള ഒരു മനുഷ്യൻ ജീവൻ കൊടുക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഈ 18 വയസ്സുള്ള 19 വയസ്സുള്ള കുട്ടികള് സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരന്മാര് പണിയുന്ന പാര,
അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മയും ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കാരണം അവരെ പറ്റിക്കുന്നുണ്ടോ എന്നൊന്നും തിരിച്ചറിയാനായിട്ടുള്ള ഒരു പക്വത ഇല്ലാത്ത പ്രായത്തില് വല്ല വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേര് അവരൊക്കെയും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർന്ന് ജീവിതകാലം മുഴുവൻ വരെ അവസാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നടക്കുമ്പോ പിന്നിൽ നിന്ന് ആരൊക്കെ കുത്തണം എന്തൊക്കെയാന്നുള്ള തിരിച്ചറിയാനുള്ള പക്വത നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ രാജ്യത്തിന്റെ സമ്പത്താണ്, നിങ്ങൾ യുവരക്താണ്, യുവാക്കളാണ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. കലാം വരെ അല്ല നമ്മുടെ കലാം സാറ് വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റിയിട്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെ നിങ്ങൾ. പക്ഷെ നിങ്ങൾ മെഴുക് പോലെയാ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ ആ രൂപപ്പെടുത്തുന്ന എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ ചിരിച്ചിട്ട് ഒരാൾ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഇത് വെറുതെ തരില്ല, അതെപ്പോഴെങ്കിലും നിങ്ങളെ അതിന് ആ സമയമാകുമ്പോൾ അവർ ഉപയോഗിക്കും. അപ്പൊ അതുമൂലം നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ എന്താന്നുള്ളത് മുൻകൂട്ടി കാണാം. ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ നിർത്തുകയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഇത്രയും നമ്മളെ 17 വയസ്സ് വരെ നമ്മളെ നോക്കിയ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ ഒന്നും അത്ര വിലയൊന്നും ഈ കൂട്ടുകാർക്കൊന്നും ഇല്ല. ഫ്രണ്ട്ഷിപ്പിന് തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കലാലയ ജീവിതം എന്നുള്ള സാധനം നിങ്ങൾ വിദ്യ അഭ്യസിക്കാൻ പോകുന്നവരാ, അവിടെ വിദ്യ നിങ്ങൾ മാന്യമായിട്ട് അഭ്യസിക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നീട് നിങ്ങൾ രാഷ്ട്രീയം, നിങ്ങൾക്ക് ഈ കോളേജിൽ രാഷ്ട്രീയം നിങ്ങൾക്ക് വേണോ? രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം. രാഷ്ട്രീയ സംവാദങ്ങൾ വേണം, പഠനങ്ങൾ വേണം, എല്ലാം വേണം. നിങ്ങൾക്ക് പക്വതയ്ക്ക് വന്നതിന് ശേഷം നല്ലൊരു ടീമിലേക്ക് നിങ്ങൾ പോയിക്കോ, ഒരു പ്രശ്നവുമില്ലാന്ന്. അപ്പൊ എന്താണ്, നമ്മുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടാവും, നമുക്ക് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടാവും, എന്നിട്ട് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തോ, ഒരു കുഴപ്പമില്ല. വളരെ നല്ലതാ അത്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, ദൈവം തമ്മിലെ സഹായിച്ചിട്ട് ഇതേവരെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇടക്കാലത്ത് അതായത് വളരെ ചെറുപ്പത്തിൽ ഇതേമാതിരി, കാരണം ഇതേമാതിരി ഇത്രയും വളരെ ചെറുപ്പത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനം ഏറ്റെടുത്തുള്ള ആളാണ്. പക്ഷെ അന്ന് എനിക്ക് ഇതിന്റെ വരും വരായകളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത് ഒരു വർഷത്തോളം കഷ്ടി നമ്മളത് കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഞാനത് വിട്ടിട്ട് പോയി. അപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളൊന്നുമല്ല, നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരും ഇവിടെ സുരേഷ് ഗോപി, നമ്മുടെ ഗോപിച്ചേട്ടൻ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. നമ്മളായിട്ട് നമ്മുടെ ആൾക്കാർ കൊടുത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി നമുക്ക് കിട്ടിയെന്നുള്ളത്. പക്ഷെ ഇനി പുള്ളി നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാവിധ രാഷ്ട്രീയങ്ങൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ഒന്നിനും നമ്മൾ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ഓക്കെ. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യണം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമുക്ക് വേറെ ബ്രാഞ്ചിലെ കാര്യങ്ങളില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂര് ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇത്രയും ഒരു ഭ്രാന്തമായ സംസാരം ചിലപ്പോൾ ഞാനായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ കാണാട്ടോ, ശരി എന്നാ.